മലപ്പുറത്ത് കാടാമ്പുഴയിൽ സ്വന്തം കെട്ടിടത്തിൽ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. 50 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സ്വന്തം കെട്ടിടമാകുന്നത്. കാടാമ്പുഴയിൽ നിന്ന് കഞ്ഞിപ്പുരയിലേക്കുള്ള റോഡിൽ മിച്ചഭൂമിയിലുള്ള 50 സെന്റ് സ്ഥലത്താണ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലായി സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മാറാക്കര ഗ്രാമപഞ്ചായത്തും ആദവനാട് പഞ്ചായത്തിലെ 3 വാർഡുകളും ദേശീയപാതയിൽ ചെനക്കൽ മുതൽ കരിപ്പോൾ വരെയുള്ള പ്രദേശവുമാണ് കാടാമ്പുഴ പോലീസ് സ്റ്റേഷന്റെ പരിധി. 1969 കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെ തുടർന്നാണ് ഇവിടെ ഒരു സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉയർന്നത്. തുടർന്ന് അതേ വർഷം ഡിസംബറിൽ കാടാമ്പുഴ അങ്ങാടിയിൽ ഒരു പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ചു. കൽപ്പഞ്ചേരി സ്റ്റേഷന് കീഴിലായിരുന്നു ഇതിന്റെ നിയന്ത്രണം. 2 കോൺസ്റ്റബിൾമാർക്കും 1 SIക്കുമായിരുന്നു ചുമതല. ക്ഷേത്രത്തിന്റെ പെരുമ സംസ്ഥാനത്തും പുറത്തുമെത്തിയതോടെ കാടാമ്പുഴയിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ആവശ്യകതയും പ്രസക്തിയും ഏറി. 10 പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച ഔട്ട്പോസ്റ്റ് ഒഴിവാക്കിയ ശേഷം 2011 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു വാടക കെട്ടിടത്തിലേക്ക് മാറിയ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. റവന്യൂ വകുപ്പിൽ നിന്നും പോലീസ് വകുപ്പിന് വിട്ടുകൊടുത്ത 50 സെന്റ് ഭൂമിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. MOPF 2013-2015 കേന്ദ്രവിഹിതത്തിൽ ഉൾപ്പെടുത്തി 80.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിട നിർമ്മാണ ചുമതല KPHCCക്കായിരുന്നു. ലോക്കപ്പ്, ഓഫീസ്, ഹാൾ, പോലീസുകാർക്കുള്ള വിശ്രമത്തിനുള്ള സൗകര്യം, സ്റ്റേഷനിലെത്തുന്നവർക്കുള്ള ഇരിപ്പിടങ്ങൾ തുടങ്ങി ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 25 പോലീസുകാരും 2 ഹോംഗാർഡുകളുമാണ് സ്റ്റേഷനിലുള്ളത്. കൊറോണ രോഗവ്യാപനം കാരണം പൊതുപരിപാടി ഒഴിവാക്കി ഓൺലൈനിലൂടെയാണ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നടത്തുക എന്ന് സ്റ്റേഷൻ CI റിയാസ് രാജ പറഞ്ഞു. കാടാമ്പുഴ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന് ഉദ്ഘാടനം 2013 മുതൽ വാടക കെട്ടിടത്തിലായിരുന്നു കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഈ വരുന്ന 23-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ഓൺലൈനായിട്ട് നിർവഹിക്കുകയാണ്. കൊറോണ വ്യാപനം മറ്റും മുൻനിർത്തിയിട്ട് പൊതുപരിപാടികളോ ചടങ്ങുകളോ എല്ലാം ഒഴിവാക്കിയിട്ട് ഉദ്ഘാടനം മാത്രമാണ് നടത്തുന്നത്. പിന്നെ സമയം സന്ദർഭം അനുസരിച്ചിട്ട് പൊതുജനങ്ങൾക്ക് ആവശ്യങ്ങളായിട്ട് സ്റ്റേഷനിൽ വരാം. ആ സമയം സ്റ്റേഷനൊക്കെ കാണാവുന്ന സൗകര്യമുണ്ട്. ഉദ്ഘാടന ദിവസം മറ്റും പരിപാടികളൊന്നും നടത്തുന്നില്ല. 2 നിലയിലുള്ള നല്ല വിശാലമായ സൗകര്യത്തിലൂടെയാണ് കെട്ടിടം ഇപ്പോൾ പണികഴിപ്പിച്ചിരിക്കുന്നത്. സ്റ്റേഷനിലെ വിവിധ ആവശ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വിസിറ്റേഴ്സ്, പോലീസ് സ്റ്റേഷനിൽ ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥർ, മറ്റുള്ളവർക്കെല്ലാം സൗകര്യപൂർവ്വമായിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. 2013 ശേഷം അതിനെക്കുറിച്ചുള്ള കാര്യ നടപടികൾ മറ്റും കടന്നതിന് ശേഷം ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ഘാടനം പൂർണ്ണമായി സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറുന്നത്. റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ച 50 സെന്റ് സ്ഥലത്തിലാണ് ഈ സ്റ്റേഷൻ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ, മറ്റ് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സീനിയർ സിറ്റിസണും മറ്റുമായിട്ടുള്ള അനുബന്ധ ബിൽഡിങ്ങുകളും മറ്റും ഹോട്ടൽസുകളും സ്റ്റേഷന്റെ ഈ കോമ്പൗണ്ടിൽ തന്നെ നിലവിൽ വരുന്നതാണ്. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ IPS റിപ്പോർട്ട് അവതരിപ്പിക്കും. മന്ത്രി KT ജലീൽ, കോട്ടക്കൽ നിയോജകമണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP, അശോക് യാദവ് IPS, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം IPS, തിരൂർ DYSP സുരേഷ് ബാബു തുടങ്ങിയവരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ ഉണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷൻ ഉള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ, അൻപട്ടാമ്പി.